നമ്മുടെ നാട്ടിലും വീട്ടിൻമുറ്റത്തും സാധാരണയായി കാണപ്പെടുന്ന ഈ പഴത്തിനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും. വള്ളിച്ചെടിയിൽ നിന്ന് അടർന്നു വീണ ഈ മഞ്ഞപ്പഴം കണ്ടപ്പോൾ ഫാത്തിമയ്ക്ക് ഒരു സംശയം. ഇത് ഏതാണ് ഈ മഞ്ഞപ്പഴം? ഇതാണ് മോളെ പാഷൻ ഫ്രൂട്ട്, സർബതം കായ്, വള്ളി നാരങ്ങ എന്നും പറയാറുണ്ട്. ഏറെ ഔഷധ ഗുണമുള്ള ഇവ മഞ്ഞ നിറത്തിലും പർപ്പിൾ നിറത്തിലും കാണപ്പെടുന്നു. പഴച്ചാറുകൾ ഉണ്ടാക്കുവാനും പഴച്ചാറുകൾക്ക് സുഗന്ധം നൽകുവാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. തെക്കേഅമേരിക്കൻ സ്വദേശിയായ പാഷൻ ഫ്രൂട്ട് ഇന്ത്യ, ഓസ്ട്രേലിയ, ബ്രസീൽ, ഹവായ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. പാസിഫ്ലോറ എഡിലിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. വളരെ മനോഹരമായ പൂക്കളുള്ള ഇവ ആദ്യം പച്ച നിറത്തിലും പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ധാരാളം പോഷകമൂല്യമുള്ള പാഷൻ ഫ്രൂട്ടിൽ എനർജി, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ എ തുടങ്ങിയവയെല്ലാം അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം പാഷൻ ഫ്രൂട്ടിൽ 30 ഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കുന്നു. മാത്രമല്ല ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും മുഖസൗന്ദര്യം, നേത്രരോഗം, മലബന്ധം തുടങ്ങിയവയ്ക്ക് ഉത്തമ ഒറ്റമൂലിയാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിൽ ബീറ്റാ കരോട്ടിൻ ഉള്ളത് കൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. നാം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വന്ധ്യതയും തടഞ്ഞു നിർത്താൻ പാഷൻ ഫ്രൂട്ടിന് സാധിക്കുമെന്നാണ് ശാസ്ത്രം. ഉറക്കമില്ലായ്മയ്ക്ക് ഒരു പാഷൻ ഫ്രൂട്ടിൽ തേനും ചേർത്ത് കഴിച്ചാൽ മതിയാവും. കൂടാതെ കുട്ടികളിലെ ചുമ മാറാൻ പാഷൻ ഫ്രൂട്ടിന്റെ നീരും തേനും ചാലിച്ച് കൊടുത്താൽ ചുമ മാറി കിട്ടും. ഇത്രയും ഗുണമുള്ള പാഷൻ ഫ്രൂട്ട് ഒന്ന് കഴിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ഫാത്തിമ അടുക്കളയിലേക്ക് ഓടി. കഴുകിയെടുത്ത പാഷൻ ഫ്രൂട്ടിനെ മുറിച്ച് ഒന്ന് രുചിച്ച് നോക്കി. പുളിരസമുള്ള പാഷൻ ഫ്രൂട്ടിനെ കുറച്ച് ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്ത് വായിലേക്ക് ഇട്ടുകൊടുത്തു. കഴിക്കുമ്പോൾ വിത്തുകൾ ചവച്ചരച്ച് കഴിച്ചാൽ ഫൈബറിന്റെ അളവ് ശരീരത്തിൽ ലഭിക്കാൻ സഹായകമാകും.